ഈസി പോയിന്റ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് 1 സോഷ്യോളജിയുടെ ഇംപോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ഒന്ന് വിശകലനം ചെയ്യാനാണ് ആദ്യത്തെ ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി അതിൽ ഇംപോർട്ടന്റ് ആയ ഭാഗം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള ഭാഗമാണ് ഇത് പലപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ് പേഴ്സണൽ പ്രോബ്ലം ആൻഡ് ദ പബ്ലിക് ഇഷ്യൂ എന്നുള്ളത് അതിനോടൊപ്പം തന്നെ പറയേണ്ടതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം സി റൈറ്റ് മിൽസ് എന്നുള്ളത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട് ഇതിനി ഒരു ഉദാഹരണമായിട്ട് ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടത് ഇന്ദിര ആവാസ് യോജന എന്നുള്ളത് മാസ് ഫോളോയിങ് പലപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ രണ്ട് മാർക്കിനെ ഒക്കെ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്ലൂരാലിറ്റി ആൻഡ് ഇൻഈക്വാളിറ്റി എമംഗ് സൊസൈറ്റി എന്നുള്ളത് അപ്പോൾ എന്താണ് പ്ലൂരാലിറ്റി എന്ന് പറയണം ബഹുത്വം എന്നതാണ് അതിൻ്റെ അർത്ഥം അതുപോലെ ഇൻഈക്വാളിറ്റി എന്താണെന്നും പറയണം അപ്പോൾ ഇൻഈക്വാളിറ്റിയെക്കുറിച്ച് അമർത്യ സെൻ ഇല്ലസ്ട്രേറ്റ് ചെയ്ത ഭാഗവും ഒന്ന് പഠിച്ചിരിക്കണം ഇനി അടുത്തത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളജ് എന്നാണ് അപ്പോൾ സോഷ്യോളജിക്കൽ നോളജ് കോമൺ സെൻസ് നോളജ് എന്താണെന്ന് ചോദിക്കും ഇതിൻ്റെ എല്ലാം നോട്ട്സ് ഞാൻ ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് പഠിക്കണം ഇനി ഇതിലെ ഒരു പോവർട്ടിയെക്കുറിച്ചൊരു എക്സ്പ്ലനേഷനാണ് കോമൺ സെൻസ് നോളജും സോഷ്യോളജിയും തമ്മിൽ പറയുന്നത് കോമൺ സെൻസ് നോളജ് എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണങ്ങളോട് കൊടുത്തിട്ടുണ്ട് സോഷ്യോളജിക്കൽ നോളജിനും ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം ഒന്ന് ശ്രദ്ധയോടെ പഠിക്കുക ഈ ചാപ്റ്ററിൽ പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ഷോർട്ട് എസ്സേയാണ് ദ റോൾ ഓഫ് ഇൻ്റലക്ട് ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂസ് ഇൻ മേക്കിംഗ് സൊസൈറ്റി അതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഇൻ്റലക്ച്വൽ ഐഡിയാസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ഇഷ്യൂ എന്തൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധയോടെ പഠിക്കുക ഇതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇന്ത്യയിൽ സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായത് എന്തൊക്കെയാണ് എന്നുള്ളത് അതുമൊന്ന് ശ്രദ്ധയോടെ പഠിച്ചിരിക്കുക പിന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറയുമ്പോൾ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വ്യാപ്തി അതൊന്ന് ഈ ഭാഗം ശ്രദ്ധിച്ച് പഠിച്ചേക്കുക ഇനി ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ടാകും സോഷ്യോളജി ആൻഡ് റിലേഷൻ വിത്ത് അതർ സോഷ്യൽ സയൻസസ് അത് സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ് ഉണ്ട് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി എന്നിങ്ങനെ ഈ ലെസനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങൾ മുഴുവൻ ഒന്ന് പഠിക്കേണ്ടതാണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് കൺസെപ്റ്റ് എന്ന് കൺസെപ്റ്റ് എന്താണ് എന്തിനു വേണ്ടിയുള്ളതാണ് കൺസെപ്റ്റ് എന്നുള്ളത് ഇനി പലതരം കൺസെപ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ പിന്നെ ആ കൺസെപ്റ്റ് ഏതൊക്കെയാണ് സോഷ്യോളജി യൂസ് ചെയ്യുന്നത് സോഷ്യൽ സോളിഡാരിറ്റി അസോസിയേഷൻ ഈ ഭാഗവും ഒന്ന് ശ്രദ്ധിച്ചു പഠിക്കണം ഇനി ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായി വിശകലനം ചെയ്യേണ്ടത് സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ള കൺസെപ്റ്റിനാണ് അപ്പോൾ ഈ സോഷ്യൽ ഗ്രൂപ്പ് എന്താണ് എന്നത് ഇവിടെ രണ്ട് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു പഠിക്കുക പിന്നെ കൊടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സാണ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് എസ്സേ ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് അതും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് റഫറൻസ് ഗ്രൂപ്പ് സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിയർ ഗ്രൂപ്പ് ഇതിൽ രണ്ടാമത്തെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് നാല് തരം എന്നെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം സ്ലേവറി അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം പിന്നെ കാസ്റ്റ് എസ്റ്റേറ്റ് കാസ്റ്റ് പിന്നെ സോഷ്യൽ ക്ലാസ് അപ്പോൾ ഇതെല്ലാം തന്നെ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കൊടുക്കേണ്ട ഇതാണ് ഷോർട്ട് എസ്സേ ആയിട്ട് പലപ്പോഴും ചോദിക്കാറുള്ളത് ഇനി കാസ്റ്റ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതകളാണ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ വർണ്ണ സിസ്റ്റം പറഞ്ഞിട്ടുണ്ട് പലതരം വർണ്ണങ്ങൾ അതിൽ വർണ്ണത്തിലൊന്നും പെടാത്ത കാസ്റ്റ് ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് ഔട്ട് കാസ്റ്റ് ആണത് പഞ്ചമാസം എന്നാണ് അവരെ പറയുന്നത് ഇനി ക്ലാസ്സും ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഉൾപ്പെടുന്നതാണ് ഇനി പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് കാസ്റ്റ് ആൻഡ് ക്ലാസ് തമ്മിലുള്ള ഡിഫറൻസ് കാസ്റ്റ് എന്നാൽ എന്ത് എന്നുള്ളത് അതുപോലെ
ക്ലാസ് എന്നാൽ എന്ത് എന്നുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് സ്റ്റാറ്റസ് ആൻഡ് റൂൾ. എന്താണ് സ്റ്റാറ്റസ്, എന്താണ് റൂൾ. അതുപോലെ സ്റ്റാറ്റസ് രണ്ട് ടൈപ്പ് ഉണ്ട്, അച്ചീവ്ഡ്, അസ്ക്രൈബ്ഡ്, അച്ചീവ്ഡ് എന്നുള്ള സ്റ്റാറ്റസ്. ഇത് പലപ്പോഴും സ്ഥിരമായി ചോദിച്ചു കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഭാഗം നന്നായിട്ട് പഠിക്കണം. സ്റ്റാറ്റസ് ആൻഡ് റോളും വളരെ ശ്രദ്ധയോടെ പഠിക്കണം. അതുപോലെ ഇതിൽ തന്നെ റോൾ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഒരേ റോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന ഒരു സംഘർഷം, റോൾ കോൺഫ്ലിക്റ്റ്. അതുപോലെ എന്താണ് സ്റ്റീരിയോ, റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഇനി ഇതിലെ മറ്റൊരു ഷോർട്ട് എസ്സേ, ഈ ചാപ്റ്ററിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഷോർട്ട് എസ്സേ പ്രതീക്ഷിക്കാവുന്നതാണ്. സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ നിയന്ത്രണം എന്നുള്ളതും ഒന്ന് എന്താണ് അതിൻ്റെ പങ്ക്, അതിൻ്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ പറയേണ്ടത്. എന്താണ് ഫങ്ഷൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലി ഉണ്ട്, മാരേജ്, കിൻഷിപ്പ്. ഇപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ സാധാരണയായി ചോദിക്കുന്നത് ഫാമിലി ഫോംസാണ്, ടൈപ്സ് ഓഫ് ഫാമിലീസ്. അപ്പോൾ അവിടെ നമ്മൾ പലതരം ഫാമിലീസ് പറയുന്നുണ്ട്. മാട്രി ലോക്കൽ ഫാമിലി, പാട്രി ലോക്കൽ ഫാമിലി, ഇതൊക്കെയാണ് ഇതിൽ എടുത്ത് പറയുന്നത്. മാട്രി ലീനിയൽ ഫാമിലി എന്നത്. ഇനി അതുപോലെ ഹൗ ജെൻഡേർഡ് ഈസ് ദ ഫാമിലി, ഇത് സ്ഥിരമായി ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു തെലുങ്ക് പ്രോബബ് വെച്ചിട്ട് ബ്രിങ്ങിങ് അപ്പ് ദ ഡോട്ടർ ഈസ് ലൈക്ക് വാട്ടറിങ് എ പ്ലാന്റ് ഇൻ അനദേഴ്സ് കോട്ടിയാണ്. ഇത് സ്ഥിരമായി ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ജെൻഡർ ഇഷ്യൂ ആണ് ഇവിടെ പറയേണ്ടത്. അതിന് ഇത് പറ്റാവുന്ന അത്രയും സെക്സ് റേഷ്യോ നിങ്ങൾ കൊടുക്കണം. ഇതും ഞാൻ വീഡിയോയിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ഫോംസ് ഓഫ് മാരേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് മോണോഗമി, പോളിഗമി, പോളിയാൻഡ്രി എന്നുള്ളതൊക്കെ. ഇത് പലപ്പോഴും വൺ വേർഡിനും അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ റൂൾസ് ഓഫ് മാരേജ് എന്ന് പറയുമ്പോൾ എൻഡോഗമി, എക്സോഗമി, അതും ചോദിക്കാറുണ്ട്. എൻഡോഗമി എന്താണ്, എക്സോഗമി എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ കിൻഷിപ്പ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. കിൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് തരം കിൻഷിപ്പ് ഉണ്ട്. ഇനി അഫിനൽ എന്താണ്, കോൺസാങ്കിനസ് എന്താണ് എന്നുള്ളത്. ഇനി വർക്ക് ആൻഡ് എക്കണോമിക് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതലും ചോദിച്ചു വരുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വർക്ക് എന്നാണ്. വർക്കിൽ വരുന്ന മാറ്റം, നമ്മളുടെ തൊഴിലിൻ്റെ രൂപാന്തരം. ഇതും വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വളരെ ശ്രദ്ധയോടെ പഠിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഈ ചാപ്റ്ററിൽ മറ്റൊരു പ്രധാനപ്പെട്ടത് കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ്, മോഡേൺ സ്റ്റേറ്റിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. സോവിനിറ്റി, സിറ്റിസൺഷിപ്പ്, നാഷണലിസം, ഇതൊക്കെയാണ്. ഇത് ഒരു ഷോർട്ട് എസ്സേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ സിറ്റിസൺഷിപ്പ് തന്നെയാണ്, ഇതൊന്നും കൂടി സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, എല്ലാം കൂടി ചേർത്തിട്ടാണ് പറയേണ്ടത്. ഇനി അതുപോലെ റിലീജിയനും, റിലീജിയൻ ഫങ്ഷൻസ് ഓഫ് റിലീജിയനാണ് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്താണ് കോമൺ ഫീച്ചേഴ്സ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കൂടുതൽ ഇതിൽ നിന്ന് ഫങ്ഷൻസാണ് ചോദിക്കാറുള്ളത്. അതുപോലെ മറ്റൊരു പോയിൻ്റാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ചും എന്താണ് ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത്, ഫങ്ഷനിസ്റ്റ് സോഷ്യോളജിസ്റ്റ് സാമൂഹ്യ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇതിനോടൊപ്പം തന്നെ വൺ വേർഡും രണ്ട് മാർക്കിൻ്റെ ചോദ്യവും ഷോർട്ട് എസ്സേയും എസ്സേസും പ്രതീക്ഷിക്കുക. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ പഠിക്കുക. ഇനി അടുത്ത ഭാഗവുമായി ഉടനെ എത്താം. താങ്ക് യു.